സാഹിത്യ അക്കാദമി ഹാളിലായിരുന്നു നാടൻപാട്ട് മത്സരങ്ങൾ അരങ്ങേറിയത്. മഞ്ചാടിയിലെ ആ നാടൻപാട്ട് വിശേഷങ്ങൾ കേൾക്കാം. നാടൻപാട്ട് മത്സരവേദിയിലെ സജീവ സാന്നിധ്യമായ കണ്ണൂർ സ്വദേശിയായ റംഷിയാണ് ഈ വട്ടവും പുതുമകൾ സമ്മാനിച്ച് കാണികളെ കയ്യിലെടുത്തത്. മലബാറിലുണ്ടായിരുന്ന മരുന്നേറ്റക്കുളി പാട്ടാണ് ഹൈസ്കൂൾ വിഭാഗം നാടൻപാട്ടിൽ നെടുങ്കുന്നം സെന്റ് തെരേസസ് സ്കൂളിന് വ്യത്യസ്തത പുലർത്തിയത്. കണ്ണൂർ ജില്ലയിൽ ഓരോ വിഭാഗത്തിനും മലയ സമുദായത്തിന് മലയ വണ്ണ തെയ്യം കലാകാരന്മാരുടെ ഇടയിൽ ഒരുപാട് അനുഷ്ഠാനപരമായ കലാരൂപങ്ങളുണ്ട്. അത്തരത്തിൽ കണ്ണേർ തട്ടിയാൽ, സ്ത്രീകളെ ഗർഭിണികളായ സമയത്ത് കണ്ണേർ തട്ടിയാൽ അത് ഒഴിവാക്കാനുള്ള ഒരു മന്ത്രപരമായ ഒരു പാട്ടാണ് ഈ തച്ചുമന്ത്രപ്പാട്ട്. മരുന്നേറ്റി മഞ്ഞൾ തേച്ച് കുളിപ്പാട്ട് എന്നാണ് ഇതിൻ്റെ പേര്. അത് പിന്നീട് മരുന്നേറ്റിക്കുളി എന്ന പേരിൽ അറിയപ്പെടുന്നു. വടക്കൻ മലബാറിലെ ഒരു വിഭാഗക്കാർ ഗർഭിണികളെ ദുർദേവതകളിൽ നിന്ന് രക്ഷിക്കുവാനും ജനിക്കുന്ന കുഞ്ഞിന്റെ ആയുരാരോഗ്യത്തിനും പാടിയിരുന്ന പാട്ടാണ് അകം തെളിയുക അന്തം തെളിയുക എന്ന ഗാനം. ആസ്വാദകരമായ ഈണവും താളവും അവതരിപ്പിച്ചപ്പോൾ കാണികൾ നിറഞ്ഞ കയ്യടിയോടെയാണ് ഓരോ മത്സരാർത്ഥികളെയും വേദിയിലേക്ക് സ്വീകരിച്ചത്. കലോത്സവ വേദിയിൽ നാടൻ പാട്ട് കൂടുതൽ ഉസാറായി, എന്ന് പറഞ്ഞാൽ പെരുത്ത ഉസാറായി. ഇതാണ് തട്ടകത്തിൽ നടന്ന, തൃശൂപ്പേരുടെ തട്ടകത്തിൽ നടന്ന നാടൻപാട്ടിൻ്റെ ഒരു താളം. വ്യത്യസ്തതകൾ നിറഞ്ഞതായിരുന്നു നാടൻപാട്ടിൻ്റെ ഓരോ മത്സരാർത്ഥിയും വേദിയിൽ കൊണ്ടുവന്നത്. കലോത്സവ വേദിയിൽ നിന്ന് ക്യാമറമാൻ ആഷിക്കിനൊപ്പം ജോബി ജോൺ, ടീം TCV.